സയനൈഡ് എന്നൊരു ആശയം ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഇപ്പൊ മറ്റ് വിഷത്തെ കുറിച്ച് കീടനാശിനിയെ കുറിച്ചൊക്കെ അറിയും, ഇങ്ങനെ സയനൈഡ് കൊടുത്ത ആളെ കൊല്ലാം എന്നൊരു ഐഡിയ എവിടുന്ന് കിട്ടിയതാണ്? ഇത് പേപ്പർ ധാരാളം കാണുന്നില്ലേ? എന്നോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു സാറാ ഇഷ്ടം പോലെ പേപ്പർ ഞാൻ വായിക്കുന്നുണ്ട് സാർ, പേപ്പറിന്റെ തൊള്ളാണ് ഇത്. അപ്പൊ പത്രവാർത്തയിൽ നിന്ന് കിട്ടുന്നതാണ് ആശയമാണ്. കാരണം വെച്ചാൽ എല്ലാ പത്രങ്ങളും ഇപ്പം കാണുന്നുണ്ടല്ലോ അത്. ഞാൻ തന്നെ എത്രയോ നാൾ മുമ്പ് ഞങ്ങളൊക്കെ അന്വേഷിച്ച കേസിലൊക്കെ സയനൈഡ് വരുന്നത്. ഞാൻ തന്നെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കുക. ഇത് ഈ മോഡസ് തന്നെയുള്ള ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ എന്നു വെച്ചാൽ ഇത് ചെയ്യണോ താല്പര്യമുള്ളവർ അവരിതേപ്പറ്റി പഠിക്കും, ചെയ്യണോ താല്പര്യമുള്ളവർ പഠിക്കും. ഇപ്പം നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, കാരണം വെച്ചാൽ നമുക്കത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അപ്പം ഇത് പഠിക്കും ഇവർ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ഗ്രേസ് ഒരു 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 പരിധി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് 14 വർഷത്തോളമാണ് ഇവർ ഈ പറഞ്ഞ പോലെ NIT പ്രൊഫസറായിട്ട് പറഞ്ഞത്. അതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ഞാൻ എൻ്റെ സർവീസിൽ ഇതുവരെയായിട്ടും ഇങ്ങനൊരു ഒരു ചീറ്റിംഗ് കണ്ടിട്ടില്ല. നമസ്കാരം. ജോളി ഇപ്പോഴെങ്കിലും പിടിയിലായത് നന്നായി. 16 വർഷം മുമ്പ് തുടങ്ങിയ കൊലപാതക പരമ്പരയിൽ 6 വർഷമെന്ന ഇടവേള 1.5 ആറാമത്തെ കൊലയെത്തുമ്പോൾ കുറ്റാന്വേഷകരെ പോലും ഞെട്ടിക്കുന്ന ആസൂത്രണം, കൃത്യത, അടുത്തുള്ളവരെ പോലും വിദഗ്ധമായി വഞ്ചിക്കാനുള്ള കഴിവ്, അന്വേഷണം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോഴും പോലീസ് പിന്നാലെയുണ്ടെന്ന് കണ്ടപ്പോഴും അതിവിദഗ്ധമായി ജോളി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു. ആ മാർഗങ്ങളെല്ലാം നിരീക്ഷിച്ച് പോലീസ് തൻ്റെ പിന്നാലെയുണ്ടെന്ന് അറിയാതെ. കൂടത്തായി കൊലക്കേസ് അന്വേഷണം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാലപ്പഴക്കം, പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ സംസ്കാരം നടത്തിയ 5 ദുരൂഹമരണങ്ങൾ, കൂടുതൽ വധശ്രമങ്ങൾ ഉണ്ടായെന്ന വെളിപ്പെടുത്തൽ, ജോളി എന്ന പ്രതിയെ വലയിൽ കുടുക്കിയത് അതീവ രഹസ്യമായി അതിസൂക്ഷ്മമായി അന്വേഷണ സംഘം നടത്തിയ നീക്കങ്ങളാണ്. ഷാജുവിന് വീണ്ടും ലീഗൽ നോട്ടീസ്, ലീഗ് പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ്, അന്വേഷണ നടപടികൾ തുടരുകയാണ്. കൂടത്തായിൽ കൂടുതൽ പേർ കുടുങ്ങുമോ? ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് സന്ദീപ് തോമസ് ഉണ്ട്. അയൽവാസിയായ ബാവ അഭിഭാഷകൻ MC ആഷി, റിട്ടയർഡ് SP ജോർജ് ജോസഫ് എന്നിവരും പ്രതികരിക്കുന്നു. സന്ദീപ്, ഈ കൂടത്തായി കൊലക്കേസിനെ കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ, പ്രത്യേകിച്ച് ജോളിയുടെ ക്യാരക്ടർ പ്രൊഫൈൽ, ഈ കൊലപാതകം നടത്തിയ രീതി, ഇതൊക്കെ സംബന്ധിച്ച് വന്ന വാർത്തകളുടെ ഒക്കെ വിശദാംശങ്ങൾ ഒരു പരിധി കടന്ന് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന വിമർശനമുണ്ടായിരുന്നു. പലപ്പോഴും മാധ്യമങ്ങൾ മനോധർമ്മം അനുസരിച്ച് ഓരോ കഥകൾ പടച്ചുണ്ടാക്കുന്നു എന്ന് വിമർശിച്ചവർ പോലുമുണ്ട്. പക്ഷേ ഇന്ന് ഈ അന്വേഷണ സംഘ തലവൻ ഏതാണ്ട് 3/4 മണിക്കൂറിലധികം നീണ്ട വിശദമായ ഒരു അഭിമുഖത്തിൽ സന്ദീപിനോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ വന്ന മാധ്യമ വാർത്തകൾ ഏറെക്കുറെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. അതായത് ഈ ഇപ്പോഴത്തെ പ്രതി ജോളിയുടെ സ്വഭാവം, കുറ്റകൃത്യം നടത്തിയ രീതി, അതിലിപ്പോൾ പ്രതി സ്ഥാനത്തുള്ളവരുടെ പങ്ക്, മുമ്പ് നടന്ന 6 കൊലപാതകങ്ങളുടെയും സാഹചര്യങ്ങൾ, ഇടയ്ക്ക് നടന്ന മറ്റാസൂത്രണം, ഇതെല്ലാം ഇന്ന് മാധ്യമങ്ങളിലൂടെ പരസ്യമായി അന്വേഷണ സംഘ തലവൻ തന്നെ ശരിവെക്കുകയാണ്. അപ്പോൾ ഇതുവരെ വന്ന വസ്തുതകൾ ഏതാണ്ട് പൂർണ്ണമായും, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങളായി പുറത്തു വന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായും ശരിവെക്കുകയായിരുന്നു അന്വേഷണ സംഘ തലവൻ. സുരേഷ്, കേരളത്തെ ഇതുപോലെ നടുക്കിയ മറ്റൊരു കൊലപാതക പരമ്പര ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഡോക്ടർ ഹരോൾഡ് ഷിപ്മാനെ പോലുള്ള വിദേശ സീരിയൽ കില്ലർമാരുടെ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ 6 പേരെ കൊല്ലുന്നു, ഒരു സ്ത്രീ നടത്തുന്ന കൊലപാതകം എന്നതിലുപരി ഈ കൊലപാതകത്തിൻ്റെ രീതി, ഓരോ ആളുകളെയും കൊന്നതിൻ്റെ ലക്ഷ്യം തുടങ്ങി വളരെ സങ്കീർണമായൊരു കേസാണ് എന്ന് അന്വേഷണ സംഘം തന്നെ സമ്മതിക്കുന്നു. തെളിവുകളുടെ അഭാവമുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായും പരമാവധി വിശ്വസനീയതയോടുകൂടി തന്നെ ഈ കേസന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ ജനങ്ങളിൽ എത്തിക്കുമ്പോഴും ആളുകൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ സത്യമാണോ എന്നൊരു സന്ദേഹം, സംശയം ഉയരുന്നുണ്ട്. ഉദാഹരണത്തിന്, ജോളി 2 പേരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് വൈറ്റമിൻ ക്യാപ്സ്യൂളിൽ പൊട്ടാസ്യം സയനൈഡ് നിറച്ചുകൊണ്ടാണ്. സിലിയെയും അതുപോലെ തന്നെ മുൻ ഭർത്താവ് റോയിയുടെ പിതാവ് ടോം തോമസിനെയും ഇത്തരത്തിൽ ചെയ്യാൻ എങ്ങനെ കഴിയുന്നു തുടങ്ങി ഒരുപാട്, അതായത് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണോ എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും
ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് നമ്മൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘ തലവനോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ അല്പം വിശദമായി തന്നെ അദ്ദേഹവുമായി ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചത്. അതാണ് നമ്മളിന്ന് ഉടനീളം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറയുന്ന കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ ഈ മൂന്ന് പ്രതികൾക്കെതിരെയും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ആറ് കൊലപാതകങ്ങളും നടത്തിയത് താൻ തന്നെയാണ് എന്ന് ജോളി സ്ഥിരീകരിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോളി ഈ കൃത്യമെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ജോളിയുടെ ഈ കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ മറ്റു കൂട്ടുപ്രതികൾ ഇതിൻ്റെ ഭാഗമായത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. കേസന്വേഷണത്തെ ബാധിക്കുന്ന, അന്വേഷണത്തിലിരിക്കുന്നൊരു കേസായതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് പരിമിതിയുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു, തീർച്ചയായും ശക്തമായ തെളിവുകളുണ്ട്, മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുമുണ്ട്. ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഷാജു നിരപരാധി ആയതുകൊണ്ടാണോ വിട്ടയച്ചത്? അപ്പോൾ എസ് പിയുടെ മറുപടി, അങ്ങനെയല്ല, അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതിനദ്ദേഹം അതിന് ആധാരമായി പറയുന്നത്, ഈ കേസന്വേഷണം തുടങ്ങിയത് രണ്ട് മാസം മുൻപാണ്. രണ്ട് മാസം മുൻപ് തന്നെ ജോളിയാണ് പ്രധാന പ്രതിയെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ജോളിയെ കസ്റ്റഡിയിലെടുക്കാൻ ഞങ്ങൾ തുനിഞ്ഞില്ല. കല്ലറ തുറക്കുന്നതിൻ്റെ തലേന്ന് ജോളി ഒരു അഭിഭാഷകനെ കാണാൻ പോയി. ജോളി അഭിഭാഷകനെ കാണാൻ ജോളിയും മാത്യുവും പോകുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവരെ കസ്റ്റഡിയിലെടുത്തില്ല, അവർ പോകട്ടെ എന്നാണ് വിചാരിച്ചത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ഒരു മികവാകാം. അവർ വളരെ സമയമെടുത്ത് സമചിത്തതയോടെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അന്വേഷണ സംഘത്തലവൻ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇന്നലെ DGP കൂടത്തായിലെത്തിയ ശേഷം പ്രതികരിച്ചതുപോലെ ശാസ്ത്രീയമായി ഈ കേസ് തെളിയിക്കേണ്ട വലിയൊരു വെല്ലുവിളി പോലീസിൻ്റെ മുന്നിൽ ഉണ്ട് താനും. ഒരു കാര്യം കൂടി സന്ദീപ്, ഈ ഷാജുവിനെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഷാജുവിനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടതിനെക്കുറിച്ച് പല നിയമവിദഗ്ധരും പലതരത്തിലുള്ള സംശയങ്ങൾ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. എന്ത് സ്ട്രാറ്റജി ആണെങ്കിൽ പോലും കേസിലൊരു നിർണായകമായ സാക്ഷിയെങ്കിലും കുറഞ്ഞ പക്ഷമാകേണ്ട ഒരു വ്യക്തിയെ അങ്ങനെ ആ സമയത്ത് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയക്കുന്നത് ശരിയാണോ എന്നുള്ളത്. പക്ഷേ ഈ ഷാജുവിൻ്റെ നിലപാടിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം നിരപരാധിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അപരാധിയാണെന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഷാജു മാധ്യമങ്ങളോട് അവകാശപ്പെടുന്ന പല വസ്തുതകളും പൂർണ്ണമായും നേരിനൊപ്പമുള്ള കാര്യങ്ങളല്ല. താൻ നിരപരാധിയല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അപരാധിയല്ല അപരാധിയല്ല എന്നൊരാൾ ആവർത്തിച്ചു പറയേണ്ടി വരുന്നതെന്നുള്ള ഒരു സംശയത്തിൻ്റെ സൂചന അതിലുണ്ട്. തീർച്ചയായും അത് പ്രധാനമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷാജു മാധ്യമങ്ങളെ വിളിച്ച് നിരന്തരമായി താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷാജു പറയുന്ന പല കാര്യങ്ങളും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഷാജു മനസ്സിലാക്കണം എന്നാണ് അന്വേഷണ സംഘത്തലവൻ തന്നെ പറഞ്ഞത്. നമുക്കറിയുന്ന കാര്യമാണ്, ഈ കേസിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിച്ച ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആദ്യഘട്ടത്തിൽ തനിക്ക് ഒന്നും അറിയില്ല എന്ന നിലപാടായിരുന്നു ഷാജു സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് കുറ്റം അത്രയും ജോളിയുടേതാണ്, അല്ലെങ്കിൽ ജോളിയുടെ പശ്ചാത്തലം തനിക്ക് തീരെ പരിചിതമല്ല, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ജോളി ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളാണ് ജോളിക്കുള്ളത്, സാമ്പത്തിക സ്രോതസ്സുകൾ ജോളിക്ക് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ തൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പശ്ചാത്തലം, ഇതൊന്നും തന്നെ തനിക്കറിയില്ല. എന്തിന്, ഷാജുവിൻ്റെ കസിനാണ് റോയ്, റോയിയുടെ മരണം സയനൈഡ് ഉള്ളിൽ ചെന്നിട്ടാണ് എന്ന കാര്യം പോലും തനിക്കറിയില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതൊന്നും തന്നെ അന്വേഷണ സംഘം ഏതായാലും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നാളെ ഷാജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എസ് പി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊടുന്നനെ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് പോവുകയല്ല, പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം. ഏറ്റവും പ്രധാനം, സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 വർഷത്തെ കാലയളവിനുള്ളിൽ നടന്ന 6 കൊലപാതകങ്ങളാണ് സമൂഹത്തിൽ ഇത്രയേറെ നടുക്കമുണ്ടാക്കിയ, ചർച്ചയുണ്ടാക്കിയ ഒരു കൊലപാതകം. സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ നിൽക്കണമെങ്കിൽ ഈ ചർച്ചകളൊന്നും പോരാ, മറിച്ച് തെളിവുകൾ തന്നെയാണ് വേണ്ടതെന്ന ബോധ്യം തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിനുണ്ട് എന്നാണ് നമ്മൾക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ നടത്തിയ വിശദമായ അഭിമുഖത്തിലും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഷാജു മാത്രമല്ല, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യലുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു കൊലപാതക കേസ് മാത്രമല്ല, അല്ലെങ്കിൽ കൊലപാതക പരമ്പര മാത്രമല്ല, കൊലപാതക ശ്രമമുണ്ട്. നമ്മുടെ അഭിമുഖത്തിൽ എസ് പി സൂചിപ്പിച്ചതുപോലെ തന്നെ പൊന്നാമറ്റം കുടുംബത്തിൽ നിന്ന് തന്നെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തങ്ങളെ ജോളി കൊല്ലാൻ ശ്രമിച്ചു എന്ന പരാതി എസ് പിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം കൊലപാതക ശ്രമത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ പോകുന്നില്ല, മറിച്ച് 6 കൊലപാതകത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല, വ്യാജരേഖ ചമക്കിലുണ്ട്. സത്യത്തിൽ ഈ ഒരു കൊലപാതകത്തിൻ്റെ മോട്ടീവ് വസ്തു തട്ടിയെടുക്കലായിരുന്നു. ടോം തോമസിൻ്റെ 2008 കൊലപാതകത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് 38.5 പൊന്നാമറ്റം തറവാട്ടിലെ 38.5 സെൻറ്റ് ഭൂമി, ഒപ്പം തന്നെ 2 നില വീട്, ഇത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു.
അതിന് വ്യാജ വിൽപ്പത്രം തയ്യാറാക്കുന്നു, അതിനുശേഷം പഞ്ചായത്തിൽ നിന്ന് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജിൽ കരമടയ്ക്കാൻ വേണ്ടി പോകുന്നു. വില്ലേജിൽ നിന്നാണ് എതിർപ്പ് വരുന്നത്, ഇല്ലായിരുന്നെങ്കിൽ ആ തട്ടിപ്പ് പിടിക്കപ്പെട്ടില്ലായിരുന്നു. ഏതായാലും അതിനൊക്കെ തന്നെ ഇവർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. തഹസിൽദാർ ജയശ്രീയുമായി ഇവർക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യാജരേഖ തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ആരെല്ലാം സഹായം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമാണ്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ പരിഗണന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക, കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിയുന്നത്ര പ്രതികളെ അല്ലെങ്കിൽ കഴിയുന്നത്ര ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അനുബന്ധമായി മറ്റൊട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും അതിനല്ല മുഖ്യ പരിഗണന എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം കൂടെ സന്ദീപ്, ഈ അന്വേഷണം ഏറ്റെടുത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ജോളിയുടെ പങ്ക് വ്യക്തമായിരുന്നു. പക്ഷേ അവരെ ബ്രേക്ക് ചെയ്യുന്ന അവസാനം മതി എന്നുള്ള ഒരു നിഗമനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എല്ലാവരും ഉന്നയിക്കുന്ന ഒരു സംശയം, ജോളിക്ക് മാത്രമായി ഈ ആസൂത്രണവും ഈ നടപ്പാക്കലും സാധ്യമാകുമോ എന്നാണ്. അപ്പോൾ ഈ സയനൈഡ് തിരഞ്ഞെടുക്കുന്നത് മാധ്യമങ്ങളിലൊക്കെ കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സയനൈഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെയുള്ളത് ജോളിയുടെ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ മാത്രം ഉദിച്ച കാര്യമാണെന്നുള്ള സൂചനയാണ് ഈ അന്വേഷണ സംഘ തലവൻ നൽകുന്നത്. അതുകൊണ്ട് മറ്റാരെങ്കിലും പ്രതിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മറുപടി അന്വേഷണ സംഘം തരുന്നില്ലെങ്കിൽ പോലും ഈ കൊല നടപ്പാക്കിയ രീതിയിൽ തൽക്കാലം ഈ സയനൈഡ് കൊടുത്ത അടക്കം മാത്യുവിൻ്റെ പങ്കൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സയനൈഡ് തിരഞ്ഞെടുക്കുന്നതും സയനൈഡ് എങ്ങനെ കൊടുക്കണം, അത് കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിലെ അപകടം ഒഴിവാക്കിയതടക്കമുള്ള സൂക്ഷ്മതയൊക്കെ ക്രിമിനൽ ബുദ്ധിയുള്ള ഈ ജോളി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് ആലോചിച്ച് കണ്ടെത്തി ചെയ്ത് നടപ്പാക്കിയതാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോഴത്തെ വാക്കുകളിൽ നിന്ന് വേണം ഇപ്പോഴത്തെ വാക്കുകൾ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ സുരേഷ്? സാധാരണ നിലയിൽ ഒരു സ്ത്രീക്ക് ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊരു സാധാരണ കേസല്ല, ഇതൊരു അസാധാരണ കേസാണ്. അപ്പോൾ മറ്റു സീരിയൽ കില്ലേഴ്സിൻ്റെ അതേ മനഃശാസ്ത്രമാണ് ജോളിയിലും കാണുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എടുത്തു ചോദിച്ചു, ഈ സീരിയൽ കില്ലർമാർക്ക് സാധാരണ നിലയിൽ അവർക്ക് പ്രധാനമായ ഒരു ലക്ഷ്യം കാണും, എന്താണത്? അത് പണമാണ് എന്നാണ് ജോളിയുടെ കാര്യത്തിൽ, അത് സാമ്പത്തികമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ ഓരോ കൊലപാതകത്തിൻ്റെയും പിന്നിലെ ലക്ഷ്യം നോക്കിയാൽ പണം മാത്രമാണോ എന്ന് നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ടല്ലെങ്കിലും, ഉദാഹരണത്തിന് കൊച്ചു കുഞ്ഞ് ആൽഫൈൻ്റെ കൊലപാതകം, ആ കുട്ടിയെ കൊല്ലുന്നതിലൂടെ എന്ത് സാമ്പത്തിക നേട്ടമാണ് എന്ന് ചോദിക്കുമ്പോൾ, ആ കുട്ടിയെ ഒഴിവാക്കുക, ആ കുട്ടിയുടെ അമ്മയെ ഒഴിവാക്കുക, അതിലൂടെ ഷാജുവിനെ വിവാഹം കഴിക്കുക. ഷാജു ഹൈസ്കൂൾ അധ്യാപകനാണ്, സ്ഥിര വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ച സൂചന അനുസരിച്ച് മാത്രമല്ല, അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ച സൂചന മാത്രമല്ല ഇന്ന് സംഘത്തലവൻ തന്നെ സൂചിപ്പിച്ചു, തീർച്ചയായും ജോളിക്ക് ചില ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ഓരോ കൊലപാതകത്തിൻ്റെയും കാലപരിധി കുറഞ്ഞു വരുന്നൊരു സാഹചര്യം, 2002 അന്നമ്മ ടീച്ചർ, 2008 ടോം തോമസ്, അത് 3 വർഷത്തിന് ശേഷം റോയ്, 2011 വീണ്ടും 3 വർഷത്തിന് ശേഷമാണ് മഞ്ചാടി മാത്യു, പിന്നെ 2 വർഷത്തെ ഇടവേളയിലാണ് 2 കൊലപാതകം നടക്കുന്നത്, അതായത് സിലിയുടെയും ആൽഫൈൻ്റെയും. അപ്പോൾ സൂചിപ്പിച്ചത് ഈ അർത്ഥത്തിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതിന് അവരുടെ ലക്ഷ്യങ്ങൾ അറിഞ്ഞ് അവരോട് ആരെങ്കിലും സഹായിച്ചോ എന്നുള്ള കാര്യമാണ് പുറത്തു വരേണ്ടത്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരിക്കുകയുള്ളൂ. എന്തായാലും ഈ അന്വേഷണ സംഘ തലവൻ്റെ തന്നെ വാക്കുകളിലൂടെ ഇപ്പോൾ കേരള സമൂഹം ഒന്നാകെ ഞെട്ടലോടെ ഈ വാർത്തകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേവല അഭ്യൂഹങ്ങൾ മാത്രമല്ല, സമാനതകളില്ലാത്ത ഒരു കൊലപാതകമാണെന്നും അതിൻ്റെ പിന്നിൽ നടന്ന ആസൂത്രണം ചെറുതല്ല എന്നും ആസൂത്രണം ചെയ്ത വ്യക്തി ഒരു 30 വർഷത്തോളം സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്ന, അല്ല അസാധാരണമായ വ്യക്തിത്വമാണ് എന്നും ഉള്ള നേർസാക്ഷ്യമാണ് സന്ദീപ് ഇന്ന് ഈ അന്വേഷണ സംഘ തലവൻ്റെ അഭിമുഖത്തിലൂടെ പുറത്തുകൊണ്ടുവന്നത്. ശരി സന്ദീപ്, മറ്റതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ ബാബ, ഈ അന്വേഷണ സംഘ തലവൻ തന്നെ പറയുന്ന ഒരു കാര്യം, ചില പൊന്നാമറ്റം കുടുംബത്തിലെ ചില അംഗങ്ങൾ തന്നെ അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ഈ ജോളി ശ്രമിച്ചിരുന്ന സംഭവങ്ങൾ ഈ അന്വേഷണ സംഘ തലവനോട് ഇപ്പോൾ വന്ന് പറയുന്നുണ്ട്. അന്ന് ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിനുള്ള സാഹചര്യം ഒഴിവായത് സർക്കാർ ആശുപത്രിയിൽ ഈ ഭക്ഷണ സാമ്പിൾ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യണം, കേസ് വേണമെങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കേസ് എടുക്കേണ്ട ആവശ്യമില്ല, കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജോളിക്കത് ക്ഷീണമാകും, കുടുങ്ങും, മോശമല്ലേ, അതുകൊണ്ട് ഒഴിവാക്കാമെന്നാണ്. അപ്പോൾ ജോളിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വ്യക്തമായ സംശയമുള്ളവർ പോലും അവർക്കെതിരെ ഒരു അന്വേഷണമോ ഒരു പരാതിയോ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഭയന്നിരുന്നു, അതെന്തുകൊണ്ടാവണം? അതായിരുന്നു ശരിക്കും അന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി അവർ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത്
അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ബ്ലഡിൽ വിഷാംശം ഉണ്ടെന്നും പിന്നെ അവർ ഫോറൻസിക് ഇതിനയക്കാന്ന് പറഞ്ഞിട്ട് FIR ഇടണം, എങ്കിൽ മാത്രമേ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ സമയത്ത് അവർ, ജോളി മാത്രമാണ് അന്ന് ആ വീട്ടിൽ വന്നത്, ആ സമയത്ത് വേറെ ആരും വന്നിട്ടില്ല. പക്ഷേ ആ ജോളിക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ജോളി ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട് അവരുടെ ഫാമിലി പന്നാമറ്റം ഫാമിലിയിൽ മൊത്തം ജോളി. അതിന് ഒരു തെളിവ് എന്ന് വെച്ചാൽ 2012 റോജോ വന്നിട്ട് ഈ പിന്നെ നമ്മൾ NIT ലെക്ചർ അല്ല എന്നുള്ളത് റോജോ കണ്ടുപിടിക്കുകയും ഫാമിലിയിൽ മൊത്തം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുകയും ചെയ്ത സമയത്ത് റോജോക്കെതിരായിട്ട് പൊന്നാമറ്റം ഫാമിലി മൊത്തം വന്നിരുന്നു. കാരണം അതങ്ങനെ അല്ലാന്നും റോജോ കളവ് പറയാണ്, സ്വത്ത് എടുക്കാൻ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് റോജി ജോളിയെ കുറിച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ പറയുകയാണെന്നും അത് പാടില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒന്നായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു അറ്റാക്ക് ഇവരിലേക്കും വരും. ജോളി അത്ര ഇമേജ് ഉള്ള ഒരാളാണ്, പിന്നെ ജോളിയെ അതെങ്ങാനും നെഗറ്റീവായി പോലെ ഞങ്ങളും ഇതേ ഇത് അനുഭവിച്ചതാണ്. ഞാനും റോജയും റഞ്ജിയും ഈ കേസിന് ഞങ്ങൾ SP സാറിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഞങ്ങളൊരു ഇത് ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം മീൻസ് ഞങ്ങൾ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായി ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് കൂടി ആലോചിക്കുകയും ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങളും ഭയപ്പെട്ടിരുന്നു ഇതെങ്ങാനും നെഗറ്റീവ് ആയാൽ എന്തായിരിക്കും. അതായത് റോജയെ ജോളിയെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾ നാട്ടിൽ മൊത്തം അന്വേഷിച്ചിട്ട് അറിയാം, ആരുപോലും ഒരാൾ പോലും അവരെ കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫാമിലിയിലായിക്കോട്ടെ, ഞങ്ങൾക്ക് ആ അന്വേഷണ സമയത്തും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് അവരെ ഫാമിലിയിൽ നിന്നായിരുന്നു. എതിർപ്പുകൾ ഈ റോജോക്കും റഞ്ജിക്കും ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ മറ്റുള്ള അവരെ ഇടവകായിക്കോട്ടെ, ആരും തന്നെ ഇവരെ സംശയിക്കുക അല്ലെങ്കിൽ ഇത്രയും ഇമേജുള്ള ഒരാളെ നേരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പോലും പേടി ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അത് നെഗറ്റീവാണ് പോസിറ്റീവാണ് രണ്ടും നേരിടാന്നുള്ള മരണം ഒരു കൊലപാതകമാണെന്ന് റോയിക്ക് അറിയാമായിരുന്നു എന്നാണ് ജോളി കൊടുത്ത മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ റോയിക്കും ഇതേപോലെ ഭയം കൊണ്ടായിരിക്കുമോ ഈ കാര്യങ്ങൾ, അതായത് ഈ സ്വന്തം മാതാവിൻ്റെ ഒരു കൊലപാതകമാണെന്നും അതിന് ജോളിയാണ് കാരണക്കാരിയെന്നും അറിഞ്ഞിരുന്നു റോയി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത് ഇവരുടെ മൊഴിയായിട്ട്. ആ ഒരു 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 സാഹചര്യം പോലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ റോയിക്കുണ്ടായിരുന്നു. ഒരിക്കലുമില്ല, അതിൽ ഞാൻ എത്രത്തോളം എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന എത്രത്തോളം ഇല്ല. എന്താണ് നമ്മൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തേണ്ടതാണ്. പക്ഷേ റോയിച്ചാൻ അമ്മച്ചിയുടെ മരണത്തിൽ റോയിച്ചാൻ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. റോയിക്ക് പങ്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അപ്പച്ചന്റെ മരണത്തിലോ അത് അന്നമ്മച്ചിയുടെ മരണം ഒരു കൊലപാതകമാണെന്നും ആ കൊലപാതകത്തിന് ജോളിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം റോയിക്ക് അറിയാമായിരുന്നു എന്നാണ്. റോയിക്ക് പങ്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആ റോയിക്ക് അറിയാമായിരുന്നു. അല്ലെ റോയിച്ചാൻ ചിലപ്പോൾ എന്ത് ഒരു പക്ഷേ ഭയപ്പെട്ടിട്ടായിരിക്കും ആയിരിക്കില്ല, പക്ഷേ അവസാന ഘട്ടങ്ങളിൽ അറിയാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. റോയിച്ചാൻ മരിക്കുന്നതോടടുപ്പം അടുത്തായിരിക്കും അത് അറിഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ അറിഞ്ഞാൽ ജോളിയെ പേടിച്ചിട്ടില്ല, എന്തെങ്കിലും പങ്കു ചേർത്തിയോ എന്നുള്ളതാണ്. അല്ല, ഭയത്തിന്റെ പ്രശ്നമല്ല, പക്ഷെ റോയിച്ചാൻ അതിലേക്ക് എന്തെങ്കിലും ഒരു പങ്ക് ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ട കാര്യം. അല്ലാതെ ഒരിക്കലും റോയിച്ചാൻ പറയാതിരിക്കേണ്ട കാര്യമില്ല. ജോളിയുടെ പ്രൊഫൈലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ കേസിൽ. ഈ കുറ്റകൃത്യങ്ങൾ മുഴുവൻ 16 വർഷത്തിനിടയിലുള്ള കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഇപ്പോൾ പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമികമായ ഈ ശാസ്ത്രീയ ഉപദേശങ്ങളിലൊക്കെ അതിന് സമാന സ്വഭാവമുണ്ട്. ഈ ഒരേ രീതിയിലാണ് മരിച്ചവരിൽ കണ്ടിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ അതിനൊക്കെയുള്ള ബോധ്യമുണ്ട്. പക്ഷേ ഇതൊരു കുറ്റകൃത്യം ചാർജ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ വ്യക്തിയുടെ കുറ്റവാളിയുടെ പ്രൊഫൈലിംഗ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ 14 വർഷമായി ഒരു സ്ഥാപനത്തിൽ അധ്യാപികയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നുള്ള വളരെ അത്ഭുതം ഇപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ റോജോയെപ്പോലെയുള്ളവർ വന്ന് ഇവരുടെ ജോലി അതല്ല എന്ന് പറയുമ്പോൾ അവരെ വിശ്വസിക്കാതെ തള്ളുകയാണോ, ഇവരെല്ലാ ദിവസവും പോയി വരുന്നത് ഈ സ്ഥാപനത്തിലാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നതാണോ, ആ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി 14 വർഷം തുടർച്ചയായിട്ട് വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ മുഴുവൻ ഇങ്ങനെ പറ്റിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം തന്നെ പറയുന്നത്. അത് തന്നെയായിരുന്നു എൻ്റെയും അത്ഭുതം. ഞാൻ ഈ ഒരു ജോളിയെ കുറിച്ചിട്ട് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ് അവർ മൊത്തം, അപ്പച്ചനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും. അപ്പം ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ റോജോ 2012 റോജോ എന്നോട് പറയുന്നത്, NIT ലെക്ചർ അല്ല എന്നുള്ള വിവരം എന്നോട് പറയുന്ന സമയത്ത് ഞാൻ അത് അത്ഭുതപ്പെട്ട ഒരു സംഗതിയായിരുന്നു. കാരണം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അപ്പച്ചന് മറ്റുള്ളവരാണെങ്കിലും നല്ല ഇതാണ്. അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെ പോകുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ടിയില്ല. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിൽ
അമ്മച്ചി മരിച്ച ശേഷമാണ് ജോലിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമ്മച്ചിയെ ശരിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അമ്മച്ചിയുടെ കൊലപാതകത്തിൽ പിന്നെ ജോലിക്ക് പങ്കുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജോലിക്ക് പോകാൻ അന്ന് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് അമ്മച്ചിയായിരുന്നു. ജോലി വേണമെന്നും ജോലിക്ക് പോകണം, ജോലി അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു കാരണത്താലായിരിക്കണം അമ്മച്ചിയെ അവർ ഇതാക്കിയിട്ടുണ്ടാകുക. പിന്നെ അതിനുശേഷം ഈ അപ്പച്ചൻ എന്ന് പറയുന്ന എഡ്യൂക്കേറ്ററാണ്, നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ജോലി എന്താണോ പറയുന്നത് അതായിരുന്നു അപ്പച്ചൻ്റെ വിശ്വാസം. അപ്പച്ചൻ അതായിരുന്നു ആ ഒരു അങ്ങനെ തന്നെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഈ ജോളിയുടെ കാര്യത്തിൽ സംശയത്തിലേക്ക് വരാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചനെ ജോളി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് ജോസഫ്, ഈ അന്വേഷണ സംഘം അന്വേഷണ പരിധിയിലിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ അവർക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതിന് പരിധി ഉണ്ടെങ്കിൽ പോലും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ആസൂത്രണത്തിലോ ഇത് നടപ്പാക്കുന്ന രീതിയിലോ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി ഇതുവരെ അവർക്ക് ബോധ്യമില്ല. നാളെ അത് തള്ളിക്കളയുന്നില്ല. പിന്നെ അസാധാരണമായ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്, അവർ തന്നെ ഈ സൈനൈഡ് എന്നുള്ള ആശയം അന്വേഷിച്ച് കണ്ടെത്തുന്നു, നടപ്പാക്കുന്ന രീതി അവർ തന്നെ മനസ്സിലാക്കുന്നു, അതിവിദഗ്ധമായി അത് നടപ്പാക്കുന്നു. പിന്നീട് പരാതി വന്നപ്പോൾ പോലും സിവിൽ കേസുകൾ ഒത്തുതീർപ്പാക്കാം, പക്ഷേ ക്രിമിനൽ കേസുകൾ പിൻവലിക്കണം. അപ്പോൾ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമവും അവർ നടത്തുന്നു. അങ്ങനെ ജോളിയിൽ മാത്രം കേന്ദ്രീകൃതമായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വലിയ അസാധാരണമായ കുറ്റകൃത്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന. എന്താണ് താങ്കളുടെ നിരീക്ഷണം? അതെ, കുറേയൊക്കെ ശരിയാണ്. പക്ഷേ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അറിയാം, കഥകളെല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ എന്ന് മരിച്ചു, ആരൊക്കെ മരിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ 14 വർഷത്തിനിടയ്ക്ക് 6 കൊലപാതകം ഉണ്ടായി. ആ കൊലപാതകത്തിന് മുമ്പ് നമുക്കറിയാം 5 പേരെ അറ്റംപ്റ്റ് ടു മർഡർ, അവർക്ക് വിഷബാധയേറ്റു, അങ്ങനെ ഒരു ചരിത്രം നമ്മൾ കണ്ടു. അത് കൊലപാതക ശ്രമം അവിടെ വന്നിട്ടുണ്ട്. 5 ഒരു ഫാമിലിയിൽ 5 പേർക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്ന ഒരു 2-3 മരണം, ദുർമരണം എന്നൊക്കെ തോന്നാം. ആ അത് അതിലേക്കാണ് ഞാൻ എൻ്റെ ചിന്ത പോകുന്നത്. ഒന്ന്, അന്നമ്മ തോമസ് 2002 മരിക്കുമ്പോൾ അന്ന് രാത്രി ശവോടക്ക് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് 10:30 ഈ ടോം തോമസിൻ്റെ സഹോദരങ്ങളുടെ 2 മക്കൾ, 23-24 വയസ്സുള്ള സണ്ണി സനീഷും, അവർ വീടിൻ്റെ മുറ്റത്തിരുന്ന് സംസാരിക്കുന്ന അവരുടെ അമ്മ കണ്ടു. മക്കളെ പോയി കിടക്കെന്ന് പറഞ്ഞ് രാത്രി 10:30 അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ആ അന്ന് രാത്രി ഉണ്ണി ആത്മഹത്യ ചെയ്തു. ഉണ്ണിയുടെ ഡയറിക്കകത്ത് ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്, എന്നെ ട്രാപ്പ് ചെയ്തു അത് ജോളി എന്നുള്ള ഒരു എഴുത്ത് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ പയ്യന് എന്തോ ഒരു റോള് അന്നമ്മ തോമസിൻ്റെ ഇതിനകത്ത്, ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ചതിച്ചോ ജോളി കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൊലപാതകമാണല്ലോ, എന്നെ പിടിവീഴല്ലോ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറ്റേ കുട്ടിയെ അയാൾ പിന്നെ അവനായിട്ട് ഇയാളും കുറച്ചുകൂടെ ധൈര്യമുണ്ട്, ഇതെന്തിനാ അവനിത് ചെയ്യാൻ പോയത്, അതിന് വേറെ ചില മാർഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ രണ്ടുപേരും സംസാരിച്ചിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവുന്നു. ആ പയ്യന് 2008 ടോം തോമസ് മരിക്കുന്നതിന് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ പയ്യനും മരണമടച്ചു. അത് അല്ലല്ല, ഞാൻ അതിലോട്ടാണ് വരുന്നത്. ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു ബൈക്കിൽ വന്ന ആ പയ്യന് രാത്രിയിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു മെറ്റലിൻ്റെ കൂനയിലോട്ട് ഇടിച്ച് കയറി എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും പരിക്കുണ്ടോ, തലയുടെ പിന്നിൽ ഒരു അടി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം പരിശോധിക്കണം. അതിനാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം ഇപ്പോഴത്തെ ജോളിയുടെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ, നമുക്ക് കേരളത്തിലെ പണം കൊടുത്താൽ ഗുണ്ടകളെ എവിടെ വേണമെങ്കിലും കിട്ടും, ആരെ കൊല്ലാനോ കാലു വെട്ടാനോ ഒക്കെ എത്രയോ കേസ് നമ്മൾ കണ്ടിരിക്കുന്നു. ഒരു പ്രൊഫഷണലിസം ഈ ജോളി വന്നു കഴിഞ്ഞു, കാരണം നല്ല കോൺഫിഡൻസാണ്. നമ്മൾ കണ്ടല്ലോ ആ കുട്ടിയുടെ മൂവ്മെൻ്റ് എല്ലാം. അമ്മയുടെ അന്നമ്മ തോമസിനെ കൊല്ലാനായിട്ട് വിഷാംശമുള്ള കളനാശിനിയോ അല്ലെ കീടത്തിനെ കൊല്ലുന്ന സാധനം കൊടുത്ത് പരീക്ഷിച്ചു, ഫെയിലിയറായി. രണ്ടാമത് പൊട്ടാസ്യം സൈനൈഡ് ഉപയോഗിക്കുകയാണ്. കൃത്യമായി എല്ലാ കൊലപാതകത്തിലും പൊട്ടാസ്യം സൈനൈഡ് തന്നെയാണ്. അതേസമയത്ത് ആ കുട്ടിയുടെ മരണത്തിൽ ഞാൻ സംശയം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കീടനാശിനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് ജോളി പൊട്ടാസ്യം സൈനൈഡിനകത്ത് കൈ മുക്കി ബെഡിനകത്തോട്ട് വെച്ച് കൊച്ചിന് കൊടുത്തത് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം പൊട്ടാസ്യം സൈനൈഡ് അടുത്ത കാലത്ത് നമുക്കറിയാം, റിപ്പോർട്ടർ കേസ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായി. ഒരാൾ പൊട്ടാസ്യം സൈനൈഡ് ഒരാളെ കൊടുത്ത് കൊല്ലാനായിട്ട് പോയി, ആ പൊട്ടാസ്യം അത് നടക്കാൻ പറ്റി അത് കൊടുക്കാൻ പറ്റിയില്ല, അയാൾ പോക്കറ്റ് കൊണ്ടുപോയി, ഇയാൾ മരിച്ചു. അത് വേർപ്പുമായിട്ട് ചേർന്നിട്ട് ഇയാൾ മരിച്ചു. ബോഡി അബ്സോർബ് ചെയ്യും, അങ്ങനെയാണ്.
അപ്പം കൈയിലകത്ത് അറിയാം അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം കൈകൊണ്ട് തന്നെ കൊടുത്തു എന്നാണ് പോലീസ്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇവർ പറയുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് നമ്മളാരും പരീക്ഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഇന്ന് വരെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ മണം മാത്രം കപ്പയുടെ പോലെ നമുക്കറിയാം. അതിലോട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വളരെ ക്ലവറായൊരു സ്ത്രീയാണ്, നല്ല ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അന്നമ്മ തോമസിൻ്റെ ആ അതിനെ പങ്കെടുത്തും സംശയിക്കുന്ന രണ്ട് കുട്ടികൾ മരണമടഞ്ഞു. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് മഞ്ചാടി മാത്യു, ഞാനത് വിശ്വസിക്കില്ല. അങ്ങേരും ഒരിക്കലും ഈ ഇവളുടെ കയ്യിൽ നിന്ന് ഒരു മദ്യമോ ഒരു വെള്ളമോ ഒരു ഫുഡോ സ്വീകരിക്കത്തില്ല. അവിടെ വേറൊരാളുടെ സഹായം അയാൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നത്. ഈ കൊച്ചിനെ കൊന്നതിനകത്ത് മിക്കവാറും അതൊരു ത്രോട്ടലിംഗ് ആയിരിക്കും, കഴുത്ത് ഞാൻ. അതൊരു വളരെ യുക്തിസഹമായ സംശയമാണ്. കാരണം മഞ്ചാടി മാത്യുവിനെ ഇവരിൽ സംശയമുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ഇവരിൽ നിന്നൊരു പാനീയമോ ഭക്ഷണമോ സ്വീകരിക്കുന്നതെന്ന്. പക്ഷേ അതിനൊരു മറുപടി ഈ അന്വേഷണ സംഘത്തലവൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏത് സമയവും ആരെയും വശത്താക്കാനോ പെട്ടെന്ന് വശീകരിക്കാനോ വശത്താക്കാനോ വശമതരാക്കാനോ ഉള്ള അപാരമായ ഒരു സിദ്ധി ജോളിക്കുണ്ടായിരുന്നു എന്നാണ്. മഞ്ചാടി മാത്യു ഒരു എക്സ് സർവീസ്മാനാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ അടുത്ത് ഈ വേലയൊന്നും നടക്കില്ല. അയാൾ ഭാര്യ ഇല്ലാത്തപ്പം അയാൾ തന്നെ രണ്ട് ദിവസം ഉള്ള സമയത്താണ് ആ ഓപ്പറേഷൻ. അപ്പോൾ മാത്യുവിൻ്റെ കൊലപാതകം ഒറ്റയ്ക്ക് ജോളിക്ക് സാധിക്കില്ല എന്നാണോ താങ്കളുടെ നിഗമനം? അത് തന്നെയാണ് എൻ്റെ നിഗമനം. കാരണം ഇവരുടെ വീട്ടിൽ നോക്കി ആ വീട് കാണത്തില്ല. അത് ഹൈവേയിൽ അടുത്താണ് ആ വീട്, ഇവരുടെ ഒരു ഇട റോഡിലാണ്. അപ്പോൾ അവ ഈസി ആയിട്ട് അവിടെ പോയി ഇതൊന്നും കൊടുക്കാനോ അങ്ങേര് സ്വീകരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അങ്ങനെയാണ് അതിൻ്റെ യുക്തി പോകുന്നത്. അതവിടെ നിൽക്കും. അത് അതൊന്നേ. അടുത്തത് രാമകൃഷ്ണൻ്റെ കൊലപാതകവും 55, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷണലിസ്റ്റിലോട്ട് പോകുന്നത്. അതാണ് പോലീസ് അന്വേഷിക്കേണ്ട ആ കാര്യത്തിലിട്ട് കൃത്യത അതിനകത്ത് വരുത്തണം. 55 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയി വീടിനകത്ത് പോയി ഈ അയാളുടെ ഫുഡിനകത്ത് ഇത് പകർന്നു കൊടുക്കാനോ ചേർക്കാനോ ജോളിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയത്ത് ആ മരണപ്പെട്ടയാളും അവിടെ സുലേഖ എന്ന് പറയുന്ന ബ്യൂട്ടീഷ്യൻ്റെ ഹസ്ബൻഡും തമ്മിൽ വളരെ അടുപ്പമുണ്ട്. ഇവിടെ ഒരാളുടെ സഹായം തീർമ. നമുക്കറിയാം വളരെ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ബന്ധം. ഒന്ന് ജോൺസൺ, അത് ആ ബന്ധം നമ്മൾ വിചാരിക്കുന്ന പോലെ ലെവലിലല്ല. 55 വയസ്സ് 58 വയസ്സുള്ള ജോൺസൺ BSL റിട്ടയർ ചെയ്തെന്ന് തോന്നുന്നു. അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ പിണങ്ങിപ്പോയി. ഇനി ഇതിൻ്റെ രണ്ടാം പ്രതി മാത്യു. മാത്യുവിനെ ഞാൻ ഇന്നലെ അത് വളരെ ഒരു ഷോക്കിംഗ് പോലെ എനിക്ക് തോന്നി. ചാനലിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ കൊലപാതകം റോയിയുടെ കഴിഞ്ഞ ഉടനെ ആ റോയിയുടെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോളും മാത്യുവിന് പോയി എന്ന് കൺഫേസ് ചെയ്തിരിക്കുന്നു ജോളി. അതിൻ്റെ അതപ്പം ഏകദേശം ഒരു 6-7 വർഷത്തെ പഴക്കമുള്ള ഒരു കോളാണ്. അതെന്തായാലും അത് BSL ഏതായാലും അവരുടെ ഗോഡൗണിൽ നിന്ന് അത് എടുക്കാൻ പോലീസ് വിചാരിച്ചാൽ നടക്കും. ബെഹ്റ സാറൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് പെനിട്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും അങ്ങനൊരു സംഭവം പ്രൂവ് ചെയ്ത് പോയാൽ കഥകളെല്ലാം മാറും. എല്ലാ മർഡറിനും ജോളി ആസ്വദിക്കുന്ന പോലെ തന്നെ മാത്യു ആസ്വദിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റോറിൽ പോയെങ്കിൽ ആ ബൈക്ക് ആക്സിഡൻ്റ് കുട്ടിയുടെ പിന്നിലെ മുറിവ് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കണം. രാമകൃഷ്ണൻ വരെയുള്ള ഈ 3 മരണങ്ങളിലും താങ്കൾ ദുരൂഹത ഈ സംഭവവുമായി ചേർത്ത് തന്നെയാണ് വായിക്കുന്നത്. അത് ജോളിയുടെ ഇതുവരെയുള്ള ആ കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കേട്ടതും ചാനൽ കൂടെ അറിഞ്ഞതും. ശരി, അതിനോട് ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. CMC ആശി, ഈ പൂർണ്ണമായും വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഈ കേസിൻ്റെ അസാധാരണത്വം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി ശരിവെക്കുന്നുണ്ട്. ഇനി അവർക്ക് അന്വേഷിച്ച് പോകേണ്ടത് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രതിയുടെ ഒരു പ്രൊഫൈൽ കൂടിയാണ്. അപ്പോൾ ഈ 14 വർഷം എല്ലാ ദിവസവും എവിടേക്കാണ് പോയിരുന്നത്, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഈ 10 ലക്ഷം രൂപ വസ്തു വിറ്റ് കിട്ടിയത് കൂടാതെ 10,000 കണക്കിന് രൂപ സഹോദരങ്ങളോട് തന്നെ തേടിയത്, അവർ അവസാനം പൈസ കൊടുക്കാൻ മടിച്ചത്, അതിവരുടെ മാത്രം ധൂർത്താണോ? അപ്പോൾ ഈ പറയുന്ന ദുരൂഹതകൾ മുഴുവൻ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന വൈജാത്യമോ അല്ലെങ്കിൽ അസാധാരണമായ ക്രിമിനൽ പ്രവൃത്തി കൊണ്ടോ അവർ അവരുടെ മോഹങ്ങൾക്ക് വേണ്ടി, പണം, നല്ല വിവാഹ ജീവിതം, പിന്നെ ആഡംബരം, ഇതിനൊക്കെ വേണ്ടി നടത്തിയ കൊല മാത്രമാണോ, അതോ ശ്രീ ജോർജ് ജോസഫ് ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇത് ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തിയ സംഘടിതമായ ചില നീക്കങ്ങളും ആസൂത്രണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, അതങ്ങനെ തന്നെയാണ്. ഈ 17 വർഷത്തെ ചരിത്രം, ഇപ്പോൾ 2002 ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് ഇപ്പോൾ 17 വർഷമായി. സ്വാഭാവികമായി ഈ 17 വർഷത്തെ നീണ്ട ചരിത്ര ഈ കേസിൻ്റെ ഭാഗമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഈ കൊലപാതകം, കൊലപാതക ശ്രമങ്ങൾ, പിന്നെ ഇതിൽ വരാത്ത, ഈ 6 എണ്ണത്തിൽ വരാത്ത ഇപ്പോൾ ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ള മറ്റ് കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ളത് ഇതിനകത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും
ഇതൊരു ദീർഘമായിട്ടുള്ള ഒരു ഫയലാണ്, പിന്നെ സംശയമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇത് വിവിധ തരത്തിൽ പിന്നെ വിഭജിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു മോട്ടീവ് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് വേണം നമ്മളിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ ഓരോ കൊലപാതകത്തിനും അല്ലെങ്കിൽ ഓരോ പിന്നെ ഇടപാടുകൾക്കും അതിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ NIT ജോലിക്കാരിയാണ് എന്ന് പറഞ്ഞത് ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അവിടെയുണ്ട്. വിവിധ ആളുകൾ ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ പ്രാഥമികമായ നിഗമനം അനുസരിച്ച് ഇതിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ കൊലപാതകങ്ങളുടെ മരണങ്ങളുടെ പ്രധാന ഗുണഭോക്താവ് ജോളിയാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന, അവരുമായി അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവിടെ സ്വത്ത് തർക്കമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരുന്നാലും അതിന്റെ പ്രധാന ഗുണഭോക്താവ് ജോളി എന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും അവരാണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ പല ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒസ്യത്ത് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഒപ്പിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത് വ്യാജരേഖയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. വ്യാജരേഖയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒപ്പിടണമെങ്കിൽ അതങ്ങനെ സാധാരണഗതിയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ പരസ്പരം ഉണ്ടാകുമ്പോഴാണ് അതിനൊക്കെ തയ്യാറാകുന്നത്. അതുപോലെ സയനൈഡ് പോലെ ഒരു സാധനം കൈമാറുന്നത്, അപകടകരമായിട്ടുള്ള ഒരു രാസവസ്തു കൈമാറുന്നത് വിവിധ സാഹചര്യങ്ങൾ, രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് കുപ്പിയിൽ കൊടുത്തു എന്നുള്ളതാണ്. അത് കൈമാറുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് ഇത് കൊലപാതകത്തിന് വേണ്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നൽകുന്ന ആൾ ഇത് ആരെ എന്തിന് കൊല്ലുന്നതിന് വേണ്ടിയാണ് ഇത് കൈമാറുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തും. അത് മനുഷ്യസഹജമായിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അളവിൽ പെരിച്ചാടിയെ കൊല്ലാൻ വേണ്ടിയാണ് അത്തരം ആവശ്യങ്ങൾക്കാണ് ഇത് കൊടുത്തതെന്ന് പറയുമ്പോൾ, ഇത് കൈമാറിയതിന് ശേഷം ഈ റോയ് മരിക്കുന്നു. റോയ് മാത്യുവിൻ്റെ സുഹൃത്താണ്. റോയിയുടെ മരണത്തിന് കാരണം ഈ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ ജോളിയോട് എന്താണ് സംഭവിച്ചതെന്ന് താൻ അന്വേഷിച്ചു എന്നൊക്കെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാത്യു പറയുന്നുണ്ട്. പക്ഷേ ഈ വേറൊരാവശ്യത്തിന് വേണ്ടി കൊടുത്ത സയനൈഡ് അവരുടെ ഭർത്താവിൻ്റെ ഉള്ളിൽ ചെന്ന് ആ ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് തൻ്റെ സുഹൃത്തായിരിക്കുമ്പോൾ മാത്യു അന്ന് അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരൂഹതയും ഏറുകയല്ലേ? രണ്ട് തവണ ഇത് കൊടുത്തതിന് പോലീസിന് ഇപ്പോൾ വ്യക്തമായ തെളിവുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മാത്രമല്ല, ഇപ്പം ഈ പറഞ്ഞതുപോലെ ജോളി പ്രതിയാകുമെന്ന് പറഞ്ഞ് കേസുകൾ നൽകേണ്ടതില്ല എന്ന് നിശ്ചയിച്ച കുടുംബത്തിലെ അംഗങ്ങളുടെ നിലപാടുകൾ വരെ ദുരൂഹമാണ്. അങ്ങനെ ഒരാൾ തീരുമാനിക്കും, ഒരു ഒരു വീട്ടിൽ നിരന്തരമായി കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിക്കുന്നു, കേസ് കൊടുക്കണ്ട, അതിലുള്ള ഏതെങ്കിലും ആൾ പ്രതിയാകുമെന്ന് ആരും ധരിക്കാൻ സാധ്യതയില്ല. പ്രതിയാകുമെന്ന് ധരിക്കുന്നത് തന്നെ എപ്പോഴാണ്? അത്തരം ഒരാൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകുമ്പോഴാണ്. അപ്പോൾ ഈ സയനൈഡ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതിപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല, സയനൈഡ് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു വസ്തുവല്ല. സയനൈഡ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം സയനൈഡ് ഉള്ളിൽ ചെന്നിട്ടുള്ള മരണത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പം ഈ ചർച്ച കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? അതുപോലെ ഇത് ഉള്ളിൽ ചെന്നാൽ ഈ മരണത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുണ്ട്. സ്വാഭാവികമായും നമ്മൾ സയനൈഡ് കൈമാറിയിട്ടുള്ള ഒരു വീട്ടിൽ അത്തരത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ ഇന്ന മാതിരിയാണ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണ് ഈ സയനൈഡ് ഉപയോഗിച്ചിട്ടുള്ള മരണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് എന്നുള്ള അർത്ഥം. ഒന്നുകിൽ അയാൾ സ്വമേധയാ എടുത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്യണം. റോയിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കാണ് അവർ പോയത്. റോയി ആത്മഹത്യ ചെയ്തു, ബാത്റൂമിന്റെ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നു എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒന്നുകിൽ ആത്മഹത്യയാവണം അല്ലെങ്കിൽ കൊലപാതകമാകണം. അതുകൊണ്ട് ഇത് അറിഞ്ഞില്ല, വേറെ ഉദ്ദേശത്തിന് കൊടുത്തു, പെരിച്ചാഴിയെ കൊല്ലാൻ വേണ്ടി കൊടുത്തു എന്നൊന്നും പറയുന്നതിന് വലിയ ന്യായമില്ല. ആണെങ്കിൽ പോലും ഈ സയനൈഡ് എവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെയാണ് അവിടെ എത്തിയത് എന്നൊരു അന്വേഷണം കൂടി നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സംഭവത്തിന്റെ ഗതി മാറുമായിരുന്നു. അല്ല, അത് തീർച്ചയായിട്ടും മാറുമായിരുന്നു. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ പോലീസ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തിയതാവാം. കാരണം ഒരാൾ പറയുന്നു കുടുംബത്തിലുള്ള ആർക്കും അക്കാര്യത്തിൽ അസ്വാഭാവികത സംബന്ധിച്ച് യാതൊരുവിധ പരാതിയുമില്ല, അടച്ചിട്ട മുറിയിലാണ് മരണം നടക്കുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹം എവിടെ നിന്നോ സയനൈഡ് സംഘടിപ്പിച്ചു, അദ്ദേഹം അത് കഴിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും
അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകൾ, ഞാൻ പറഞ്ഞില്ല ഈ സൈനൈഡ് കൈവശം വയ്ക്കുന്നു എന്ന് പറയുന്നത്, അത് കൈവശം വയ്ക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആർക്കൊക്കെയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധമുള്ളത്, ഏത് സാഹചര്യത്തിലാണ് സൈനൈഡ് അദ്ദേഹം കൈപ്പറ്റിയത് എന്നുള്ളതുണ്ട്. ഒരു കീടനാശിനിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സംശയമില്ല, കാരണം അത് നാട്ടിൽ ലഭ്യമായിട്ടുള്ളൊരു വസ്തുവാണ്, അത് ഒരാൾക്ക് വാങ്ങിക്കുന്നതിനോ കഴിക്കുന്നതിനോ കഴിയും. പക്ഷെ സൈനൈഡിന്റെ സാഹചര്യത്തിൽ അതില്ല. അപ്പൊ ആ കാരണം കൊണ്ടാണ് ഇതിലൊരു പരിശോധന അന്ന് കൃത്യമായിട്ട് നടത്തേണ്ടതായിരുന്നു. ഇനി പോലീസ് പരിശോധന നടത്തിയിട്ടില്ലെങ്കിലും നമ്മളിപ്പോ പറയുന്ന ഈ പേരുകളിൽ പെട്ട ആളുകൾ, വീട്ടിലെ അംഗങ്ങൾ, പുറത്ത് ഈ വീടുമായി ബന്ധപ്പെട്ട പൊന്നാമറ്റം തറവാട് എന്ന് പറയുന്നത് അവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്, ആ വീടുമായി ബന്ധമുള്ള നിരവധി ആളുകളുണ്ട്, അവർക്കൊക്കെ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. അവരെല്ലാവരും പാലിച്ചിട്ടുള്ളൊരു മൗനം, ഇത് പോലീസിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു കരുതൽ, കേസുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ദുരൂഹം തന്നെയാണ്. എല്ലാവരും ആ കേസിൽ പ്രതിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇവർക്കൊക്കെ പലർക്കും പലതും അറിയാം. ഓക്കെ ശ്രീ ബാബ, അതിനൊപ്പം തന്നെ നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ മറ്റ് മൂന്ന് മരണങ്ങൾക്കും ഈ പൊന്നാമറ്റം തറവാട്ടിൽ നടന്ന മരണങ്ങൾക്കുമായിട്ടുള്ള സമയം, അല്ലെങ്കിൽ അതിന് ഉള്ള കുറ്റബോധം, അതിലുള്ള പെട്ടുപോയി എന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെയുള്ള നിഗമനങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ 10 lakhs എന്ന് പറയുന്നത് ജോളിക്ക് കൊടുത്തു പറയുന്നത് തെറ്റാണ്. അത് കൊടുത്ത 18 lakhs കൊടുത്തിട്ടുണ്ട്, അപ്പച്ചനെ അവരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പുറമെ LIC നിന്ന് സറണ്ടർ ചെയ്ത പൈസ 5 lakh അത് വേറെ വരുന്നുണ്ട്, ഒന്നത്. രണ്ടാമത് അതിന്റെ മുമ്പ് നമ്മൾ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒസ്യത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്തിൽ പെട്ടെന്നാക്കി, അത് ഞാൻ അതിലേക്ക് വരാം. അതിന്റെ മുമ്പാണ് ഈ ഷാജിയുടെ കാര്യം. ഇപ്പൊ നമ്മൾ കസ്റ്റഡി, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലല്ല, പോലീസ് കസ്റ്റഡിയിലല്ല തട്ടാൻ പറഞ്ഞത്. ഇത് പെരിച്ചായിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തത്. ഒരു തട്ടാനെ സംബന്ധിച്ചിടത്തോളം തട്ടാൻ ഈ സൈനൈഡ് എന്താണെന്നും ഇതിന്റെ ഗൗരവം വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, ആ തട്ടാന്റെ വൈഫ് എന്നെ പറയുന്നുണ്ട് ഞാൻ പോലും ഈ സാധനം കാണാറില്ല, എനിക്ക് പോലും അറിയില്ല ഇത്. അങ്ങനത്തെ ഒരു തട്ടാനി, ഒരു നിസ്സാരമായ ഒരു പെരിച്ചായിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഷാജിക്ക് വന്നിട്ട് ഈ സൈനൈഡ് കൊടുക്കാന്ന് പറയുന്നതിൽ നന്നായിട്ട് നമുക്ക് ഞാൻ മനസ്സിലാക്കിയത്തോളം നല്ലൊരു ദുരൂഹത അതിലുണ്ട്. തട്ടാൻ പറയുന്നത് ശരിയല്ല. പിന്നെ സെക്കൻഡ്, ഷാജിയിലേക്ക് വന്നാൽ, ഷാജി ഈ സൈനൈഡ് വാങ്ങിയിട്ട് ജോളിക്ക് കൈമാറി എന്ന് പറയുന്നത്, ഈ ജോളിക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് പെരിച്ചായിയെ കൊല്ലാനല്ല എന്നുള്ളത് ഷാജിക്ക് 100% ഉറപ്പാണ്. കാരണം അത് ഷാജി പറയുന്നത് തെറ്റാണ്. കാരണം അതുകൊണ്ട് വെച്ചാൽ ജോളിയുമായിട്ട് ഈ റോയ്ചാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബന്ധമുള്ള ഒരാളാണ് ഷാജി, മാത്യു, കസ്റ്റഡിയിലുള്ള മാത്യു. ആ മാത്യു റോയ്ചാൻ ഒഴിവാക്കുന്നത് മാത്യുവിന് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് മാത്യു പറയുന്ന ഈ സൈനൈഡ്, ഇത്രയും ഗൗരവമുള്ള സൈനൈഡ് പെരിച്ചായിയെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്യുവിന് ഉപയോഗിച്ച് തട്ടാനോട് വാങ്ങി എടുക്കാൻ കൊടുക്കാനുള്ള മണ്ടത്തരമൊന്നും അല്ല ഈ പെരിച്ചായിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തട്ടാനോട് വാങ്ങി കൊടുക്കാനുള്ള മണ്ടത്തരം ബുദ്ധിയില്ലായ്മയൊന്നും ഷാജി കാണിക്കില്ല. ഷാജിനെ സംബന്ധിച്ചിടത്തോളം ഷാജിക്ക് വ്യക്തമായിട്ട് അറിയാം, ജ്വല്ലറി ഒരു പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള ഒരാളൊന്നും അല്ല, ജ്വല്ലറിയിലെ അതെ. അതുപോലെ തന്നെ ഈ സൈനൈഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ജോളി റോയ്ക്ക് കൊടുത്തതിന്റെ പിന്നെ നെക്സ്റ്റ് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ ഒസ്യത്തിന്റെ ഒരു കാര്യം. ഈ ഒസ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ജോളിയുടെ പേരിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു വില്ലേജിൽ, നോട്ടീസ് ബോർഡിൽ ഇടുകയും അത് കഴിഞ്ഞ ശേഷം വില്ലേജിൽ നിന്ന് എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു, അതിൻ്റെ ഫുൾ എല്ലാ കോപ്പിയും എൻ്റെ കയ്യിലുള്ള ഒരാളാണ് ഞാൻ, എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് അത് പഞ്ചായത്തിലെത്തി, പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ ഇതില്ലാതെ തന്നെ അവർ അടിച്ചു കൊടുക്കുകയും അതെല്ലാം കഴിഞ്ഞിട്ട് റോജോ വരുന്ന സമയത്ത് ഇത് രജിസ്ട്രേഷൻ എല്ലാ വർക്കും റെഡിയായി നിൽക്കുകയാണ്. അതായത് 1 month കൂടി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടക്കാൻ പോവുക ജോളിയുടെ പേരിലേക്ക്, പഞ്ചായത്ത് വില്ലേജ് അതിന് ആ കണ്ടെത്തിയതിന് ശേഷമാണ് വില്ലേജിൽ എന്ത് ചെയ്യുന്ന ആ പേപ്പർ വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് വില്ലേജ് ഓഫീസർ തിരുത്തി കൊടുക്കുകയും അതിൽ മാർക്ക് ചെയ്തിടുകയും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും തോമസ് സാറെ പേരിൽ തന്നെ റോജോന്റെ പേരല്ല, റോജോ കരടുക്കുന്നത്, അതായത് തോമസ് സാറെ പേരിൽ തന്നെ, അപ്പച്ചന്റെ പേരിൽ തന്നെ കരടുക്കുന്നത്. അതിന്റെ മുമ്പ് ജോളിയുടെ പേരിലായിരുന്നു ഇത് കരടിച്ചിരുന്നത്. എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞതാ അത്, അതിന്റെ പിന്നിൽ നല്ലൊരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അത് ഈ നമ്മൾ പറയുന്ന ജയശ്രീ, ജയശ്രീക്ക് നന്നായിട്ട് അറിയാം ഇതിനെ കുറിച്ചിട്ട്. ജയശ്രീനെ വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞത് ജയശ്രീ ആണെന്ന് അവിടുത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ഈ പേപ്പർ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അത് നോക്കാതെ ചെയ്തു പോയി, റോജോട് പറഞ്ഞതാണ്. പിന്നെ പഞ്ചായത്തിൽ ചെന്ന സമയത്ത് റോജോനോട് അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് ഒരിക്കലും കിട്ടില്ല ഈ പേപ്പർ,
നിങ്ങൾ അപേക്ഷ തന്ന ഈ പേപ്പർ കിട്ടില്ല, കാരണം ഇവിടെ ഉള്ളവർ ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ പേപ്പർ ചെയ്ത് വർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അങ്ങനെ ആ ഒരു സമയത്ത് പല പ്രാവശ്യം പഞ്ചായത്തിൽ ചെന്ന സമയത്താണ് റോജോ അവിടെ ഉള്ള റോജോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇത് കേസ് കൊടുക്കും, നിങ്ങളെല്ലാവരും കുടുംബം എനിക്ക് പേപ്പർ തന്നിട്ടില്ലെങ്കിൽ. ആ സമയത്താണ് ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ടേബിളിലുള്ള ഒരു ഒരു 10 പ്രാവശ്യത്തോളം അടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഇതിൽ. ആ സമയത്താണ് ഈ പേപ്പർ കൊടുക്കുന്നത് റോജോ. അല്ല ശ്രീ എം സി ആഷി, അവിടെ ഒരു സംശയം, ഈ റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ പണം വാങ്ങിയിട്ട് കൈക്കൂലിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ ഒരു ഭാഗത്ത് വാദിക്കുമ്പോഴും, ഈ ദുരൂഹ മരണങ്ങൾക്ക് ശേഷം കൃത്രിമമായി ഉണ്ടാക്കുന്ന ഉസ്യത്ത്, അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ഇൻറ്റൻഷൻ വേണമെങ്കിൽ സംശയിക്കപ്പെടാം. അതിനുശേഷം ആ രേഖകൾ വെടിപ്പാക്കി ഇവരുടെ പേരിലേക്ക് വസ്തു മാറ്റാൻ നടത്തുന്ന ഈ ഫോർജറി അടക്കമുള്ള, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ, അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ദുരൂഹ മരണങ്ങൾ നടന്ന വീട്ടിന് അല്ലെങ്കിൽ അത് ആ അവകാശമാണ് കൃത്രിമ രേഖയിലൂടെ പകർത്തുന്നതെന്നുള്ളൊരു ബോധ്യമില്ലാതെ ചെയ്യില്ലല്ലോ. അതൊന്നുമില്ല, അത് ഉറപ്പ് തന്നെയാണ്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഗൗരവം ബോധ്യമുള്ള ആളുകളാണ്. ഒരു രേഖ തിരുത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയതായി ഹാജരാക്കപ്പെട്ടിട്ടുള്ള ഒരു കൃത്രിമ ഒസ്യത്ത് പോലത്തെ ഒരു സാധനം, ഒസ്യത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തതായിക്കൊള്ളുമെന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ ഒസ്യത്തിന്റെ വാല്യൂ തന്നെ ആർക്കും ചലഞ്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിലൊപ്പെട്ട സാക്ഷികളുടെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഒരു രേഖയാണ് ഈ ഒസ്യത്ത് എന്ന് പറയുന്നത്. നമ്മളൊരു തീറാധാരം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെയുള്ള വിലയൊന്നും ഒസ്യത്തിനില്ല. അങ്ങനെ ഒരു ഒസ്യത്തിന്റെ ബലത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് തക്ക ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതൊരു കേസാണ്. ഒരു ഈ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട, ഈ 6 മരണവുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല, ഇത് വേറൊരു കേസാണ്. വ്യാജരേഖ ചമയ്ക്കലും സ്വത്ത് തട്ടിയെടുക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ആ കേസിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പ്രതിയാകുകയും ചെയ്യും. പിന്നെ ഈ ജയശ്രീ എന്ന് പറയുന്ന അവർക്ക് ഈ വീടുമായി ബന്ധപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടുകാരെ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അറിയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ റവന്യൂലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോൾ ഇതിന്റെ മുഴുവൻ ചരിത്രം അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ അറിയുന്ന ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ ഓഫീസിൽ നിരന്തരമായിട്ട് ഇവർ സന്ദർശനം നടത്തുകയും ആ ഓഫീസിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇവരെ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവരെ മാഡം എന്ന് വിളിച്ചിരുന്നു അവരുടെ ഓഫീസിൽ എന്നാണ് വാർത്തകൾ കേട്ടത്. ആ സാഹചര്യത്തിൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, അത് സാമ്പത്തികമായിട്ടുള്ള ചില സ്വാധീനമാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളാവാം, എന്തായിരുന്നാലും അവർക്ക് ഇതിനകത്ത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു വസ്തുതയാണ്. സംശയകരമല്ല, അത് ഉറപ്പാണ്. ഓക്കെ, ഈ ഷാജുവിനെ ചോദ്യം ചെയ്തതിന് ശേഷം കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചതിനെ കുറിച്ച് പല സംശയങ്ങളും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ അന്വേഷണ സംഘ തലവൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഈ ഷാജുവിന്റെയും സക്കറിയാസിന്റെയും ഒക്കെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടാണോ? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ ടാക്ടിക്സ് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ട്, ഓരോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഓരോ കാര്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഒരേ എന്നുവെച്ചാൽ നിയമം നിൽക്കുന്നുണ്ട്, ആ നിയമത്തിനുള്ളിൽ തന്നെ നിന്നുണ്ട്, നമുക്ക് ഒരേ ടാക്ടിക്സ് അതിനകത്തുണ്ട്. അത് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം സ്ത്രീയെ ചോദിച്ച് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് അവരെ അത് പറയിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങൾ അത് വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് ഒരേ പ്ലാനുണ്ട്, അതിൻ്റെ അത് എന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരേ പ്ലാനുണ്ട്. ഒരാളെ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ പറയാം, അന്ന് ഷാജി ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഇപ്പം കൃത്യമായിട്ട് എവിഡൻസ് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ തന്നെ അത് ചിലപ്പോൾ ജനങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു നിൽക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിച്ച് അത് പിന്നാണ് കാരണം എന്ന് വെച്ചാൽ ആ ശരിയാ എന്ന് പറയും. ച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ശരിയാണ്, അതുകൊണ്ടാണ് ശരിയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കെട്ടിയവനാണ്, അപ്പോൾ ആദ്യത്തെ ഭാര്യ മരിച്ച് കൊന്നു, രണ്ട് മോളെയും കൊന്നു, ഞങ്ങൾ ആ ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ കറക്റ്റാണ് അയാളുടെ കാര്യം. പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്താ നോക്കണം, അന്വേഷിക്കണം, അന്വേഷിച്ച് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിൽ പൂർണ്ണ നിരപരാധി എന്ന നിലയിലാണ് ഷാജു മാധ്യമങ്ങളോട്, ഞങ്ങളോടൊക്കെ തന്നെ പലവട്ടം പറയുന്ന ഈ വ്യക്തിയുടെ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളാരും അയാളെ അപരാധി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. അവരത് ഞാൻ വിടത്തില്ലല്ലോ. പിന്നെ എന്തിനാ റിപ്പീറ്റ് അദ്ദേഹം പറയേണ്ട കാര്യം എന്താ? അത് അത് അദ്ദേഹം പറയട്ടെ, എന്നു വെച്ചാൽ അദ്ദേഹത്തിന് പറയാമെന്ന് പോലെ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങൾ പോലും അറിയാതെ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് എങ്ങനെയാണത് അറിയുന്നു, അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഒന്നും അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഷാജുവിൻ്റെ ചില പ്രസ്താവനകളെങ്കിലും
പൊരുത്തക്കേടുകളുണ്ട്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ, അതിനകത്ത് അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ഇരിക്കപ്പം വിളിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് നിങ്ങളെയും വിളിച്ച് എല്ലാവരും വിളിച്ചിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നൊക്കെ അറിയാം. അപ്പോൾ അവരൊരു ഇഷ്ടം കൊടുക്കുക കൊടുക്കാതിരിക്കുമോ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നു എന്നുള്ള ധാരണ വേണം, അല്ലാതെ മനുഷ്യൻ മുഴുവൻ പിന്നെ ഇതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനില്ല ആരാണെങ്കിലും, ഇപ്പോൾ ഞാനീ പറയുന്നത് ഞാനാണെങ്കിലും എല്ലാവരും ഇതാക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഷാജി നടത്തിയ പല പ്രസ്താവനകളും കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ അറിവുകൾ അല്ലെങ്കിൽ ബോധ്യം വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണെന്നാണ്. അല്ല എന്താണ് വരട്ടെ, വരുമ്പോൾ നോക്കാം, വരട്ടെ. ഓക്കെ, സി ജോർജ് ജോസഫ്, ഈ ഷാജുവിനെ കൈ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. വ്യക്തമായ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് തിരിച്ചടിയാണെന്നുള്ള ബോധ്യം, അതൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ വിവേചനമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഷാജു, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ മുഖ്യപ്രതി കസ്റ്റഡിയിലിരിക്കെ ഇത്രമാത്രം സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ സ്വതന്ത്രമായി വിടുന്നതും ശരിയാണോ? അല്ല, എന്തായാലും പോലീസ് വയസ്സായിട്ടൊരു കാര്യം ചെയ്തു, ആ സാറിനെ അങ്ങ് ഷാജുവിനെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തി, കുറച്ചുകൂടി അന്വേഷിക്കണമുണ്ട്. അതേസമയത്ത് എത്രയും പെട്ടെന്ന് ആ കല്ലറയിലോട്ട് പോലീസ് നീങ്ങപ്പം തന്നെ ജോളിയെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കാരണം അപകടമാണ്. അത് കാരണം അത് ഇനി എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതെന്തായാലും പോലീസ് വയസ്സായിട്ട് ചെയ്തു. ഷാ ഇതൊരു അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ റോള് കൃത്യമായിട്ട് അറിയട്ടെ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെളിയിൽ നിർത്തി. അത് പല ടാക്ടിക്സ് ഉണ്ടാകും പോലീസിന്, അത് ശരിയായിരിക്കാം. പക്ഷേ നമുക്ക് വേറെ ചില കാര്യത്തിലോട്ടുകൂടെയാണ് ഞാൻ ഇപ്പം പോലീസ് ശ്രദ്ധിക്കുന്നെങ്കിൽ കേട്ടോട്ടെ. എത്രയും പെട്ടെന്ന് ആ സിലിയുടെയും ആ കൊച്ചിൻ്റെയും ഇൻക്വസ്റ്റ് കല്ലറ തുറന്ന് അടുത്ത ദിവസം തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അതിനകത്ത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലെ എക്സ്പെർട്ട് ഉണ്ടായിരിക്കണം, അതുപോലെ ഫോറൻസിക് മെഡിസിനിലെ ഡോക്ടർ ഉണ്ടായിരിക്കണം. ആ രണ്ട് ഇൻക്വസ്റ്റും ഇനി ഉടൻ തയ്യാറാക്കിയിട്ട് അത് ബോഡി എക്സ്യൂം ചെയ്യണം. കാരണം അതിനകത്ത് ഇനി ഒരു നാലെണ്ണം മൂന്നെണ്ണത്തിനൂടെ ഇനി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നടത്തിയിട്ട് ആ ഓരോ കേസിലും ജോളിയെ കസ്റ്റഡി വാങ്ങേണ്ടി വരും, ഓരോ കേസിലും മാത്യുവിനെയും ബ്രിജുകുമാറിനെ കസ്റ്റഡി വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കാലഘട്ടങ്ങൾ എടുക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി കല്ലറയിലോട്ട് പോയി ഇൻക്വസ്റ്റ് തയ്യാറാക്കണം, അതുപോലെ തന്നെ അത് ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞ ഫോറൻസിക് മെഡിസിൻ്റെ ഡോക്ടർ ഉണ്ടാവും, അവർക്കറിയാം മെയിലും ഫീമെയിലുമായിട്ടുള്ള ബോഡി തിരിച്ചറിയാൻ ഡോക്ടർക്ക് പറ്റും ഈസിയായിട്ട്. പ്രത്യേകിച്ച് ഇവിടെ വലിയ പ്രശ്നമില്ല, ഈ രണ്ട് അമ്മയും മകളെ കൊച്ചിനെ അടക്കിയ സ്ഥലത്ത് പ്രശ്നമില്ല. മറ്റടുത്താകുമ്പം അവിടുത്തെ ആ ഡെഡ് ബോഡിയുടെ സ്കെലിട്ടൻ, മെയിൽ സ്കെലിട്ടനും ഫീമെയിൽ പേറ്റനും തിരിച്ചറിയാൻ ഡോക്ടർ അപ്പം തന്നെ സമയത്തുണ്ടെങ്കിൽ അപ്പം തന്നെ അവർ തിരിച്ചറിയും. അതുപോലെ തന്നെ ഈ എല്ലാ സ്ഥലത്തുനിന്നും ആ ഇൻക്വസ്റ്റ് സമയത്ത് അവിടുത്തെ പഞ്ചായത്തുകാരുടെ അല്ലെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇത് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, കാരണം മിക്കവാറും ഈ സിലിയുടെയും ആ കൊച്ചിൻ്റെയും ബോഡിയിലുള്ള ആ ഡ്രസ്സുകൾ മിക്കവാറും അതേപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വലിയ ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടാവില്ല, അത് കാരണം എയർ സർക്കുലേഷൻ കുറവാണ്, കല്ലറയ്ക്കകത്താണ്, ശവപ്പെട്ടിക്കകത്താണ്. മറ്റത് കുറച്ചുകൂടെ പഴക്കമുള്ളതാണ് എങ്കിലും അവിടുന്ന് ആവശ്യത്തിനുള്ള എവിഡൻസ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഓരോ കേസിലേക്കും കസ്റ്റഡി വാങ്ങണം. ഇനി ഈ പ്രജുകുമാർ നമുക്കറിയാം, അയാൾ പല ആൾക്കാരും അയാളെ സമീപിച്ചിട്ട് സൈനൈഡ് അല്ലെ പൊട്ടാസ് സൈനൈഡ് എന്താ വാങ്ങിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇയാൾ പട്ടിയെ കൊല്ലാന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പോയി പട്ടിയെ കൊന്നുകൊടുത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ അത്ര സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പറയണത് അങ്ങനെ ഒക്കെ എവിഡൻസ് വരുന്നതുകൊണ്ട് പ്രജുകുമാറിനെ ഈ കേസിനകത്ത് അപ്രൂവറാക്കണമെന്നാണ് ഞാൻ പറയണത്. അതിനകത്ത് ഈ എല്ലാ കേസിലും അയാൾ അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ എവിഡൻസസ് വരും, അയാൾ കൊടുത്തെന്നുള്ള കാര്യങ്ങൾ കൃത്യമാവും. ഒരു കാരണവശാലും ഇതിനകത്ത് മാത്യുവിനെ അപ്രൂവറാക്കാൻ പാടില്ല. അയാൾ ഡേഞ്ചറസ് ക്രിമിനൽ ആണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈക്വലായിട്ട് ജോളിയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, തിരിച്ചു വരാടെ വിളിക്കാം. ഈ കുറ്റകൃത്യത്തിൽ പിടിയിലാകുമെന്ന് ഉറപ്പായതിന് ശേഷം ആദ്യം കൊടുത്ത പരാതിയിൽ ക്രിമിനൽ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നു, അതും സാധ്യമല്ലാതെ വരുമ്പോൾ പിന്നെ എങ്ങനെ പഴുത് തേടി അന്വേഷണത്തിൽ നിന്ന് ഒഴിവാകാം, അന്വേഷണം വന്നാൽ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ ജോളി നടത്തി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഈ അന്വേഷണ സംഘ തലവൻ പറഞ്ഞൊരു വാക്കുകൂടി. ഈ നിയമോപദേശം അവർ തേടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും, എന്താ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ അതിപ്പം ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ ഈ സമീപകാലത്ത് കണ്ടൊരു വലിയൊരു അപകടമാണത്. കാരണം പണ്ടൊക്കെ പോലീസ് ഓഫീസർമാർ, ഇപ്പം ഞാനിപ്പോൾ 37 വർഷമായി എൻ്റെ അത് കാട്ട് ജോലിക്കാട്ട്,
പണ്ടൊക്കെ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതി കുറ്റം ചെയ്ത് അവർ ചെല്ലുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ പോലീസിനേക്ക് പോയാലും നമുക്ക് ജാമ്യം എടുക്കാം. പക്ഷെ അവർ മറ്റു തരത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവർ പറഞ്ഞാൽ കേട്ടിട്ടില്ല. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലൂ, നിയമത്തെ അനുസരിക്കുക, നിങ്ങളെന്താ വെച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു പോയിട്ട് ചെയ്യട്ടെ. പിന്നെ പ്രൊഫഷണൽസും അല്ലേ, പ്രൊഫഷണൽസും പ്രൊഫഷണൽസും അവർ കാണണം. നിയമോപദേശത്തിലുപരി കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ചില വക്രബുദ്ധി അത് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചെടുത്തു? അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്നു. എം സി അഷി, ഇവിടെ ശ്രീ സൈമൺ പറയുന്ന ഒരു ഗൗരവമേറിയ കാര്യമാണ്. ഇപ്പോൾ ഒരു നിയമോപദേശം തേടുന്നതിൽ തെറ്റില്ല, പക്ഷേ അഭിഭാഷകർ നിങ്ങൾ നിയമത്തിന് വിധേയരായി ഈ കേസിൽ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം, പിന്നെ കോടതിയിൽ കാണാം എന്ന് പറയുന്നതിന് പകരം എങ്ങനെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാമെന്നുള്ള വക്രബുദ്ധി, കുടിലബുദ്ധി പറഞ്ഞുകൊടുത്തു. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണെന്നാണ് ഈ 37 വർഷം സർവീസുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അല്ല, അതൊന്നും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഈ ആളുകൾക്ക് നിയമോപദേശം നൽകുക എന്നുള്ളത് അഭിഭാഷകരുടെ ചുമതലയാണ്. ഒരു അഭിഭാഷകൻ അതിന് തയ്യാറായില്ലെങ്കിൽ മറ്റൊരു അഭിഭാഷകൻ വരും, ആ അഭിഭാഷകനും തയ്യാറായില്ലെങ്കിൽ കോടതി നിയമിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ തെറ്റായ ഉപദേശങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്ന തരത്തിലേക്ക് പിന്നെ തെളിവുകളില്ലായ്മ ചെയ്യുന്നതിന് ഉപദേശം നൽകുകയോ ചെയ്യുന്നത് ഒരു അഭിഭാഷകന്റെ ജോലിയല്ല. സ്വാഭാവികമായും അത്തരം അഭിഭാഷകർ കേസുകളിൽ ഉൾപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മളിപ്പോൾ നടിയെ ആക്രമിച്ച കേസിലൊക്കെ അത് കേട്ടിട്ടുള്ളതാണ്. ഇത് പല സാഹചര്യങ്ങളിലും ഇങ്ങനെ തെളിവ് നശിപ്പിക്കലിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. പോലീസുകാർക്കെതിരെ വന്നിട്ടുണ്ട്. പണ്ടൊരു കൊലപാതകം നടന്നപ്പോൾ പഞ്ചസാരയിട്ട് കത്തിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ കേസ് നടത്തിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് ആ കേസ്. അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ, അത് ഈ ഇത്തരം താല്പര്യമുള്ള ആളുകളുടെ എല്ലാവരുടെയും ഇടപെടലുകൾ ഉണ്ടാകും. രണ്ട്, നിയമോപദേശം നൽകിയെന്ന് പറയുന്നത് സ്വാഭാവികമായും ആ അഭിഭാഷകന്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് അവര് തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സൈമൺ ഉദ്ദേശിക്കുന്നത് എങ്ങനെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കണമെന്നത് ഇവർ പോയി നിയമോപദേശം തേടിയ ആൾ പറഞ്ഞു കൊടുത്തു. അത് നിയമോപദേശമല്ല, കോടതിയിലാണത് നേരിടേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കോടതിയിൽ തന്നെയാണ് ഇക്കാര്യം നേരിടേണ്ടത്. അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അന്വേഷണവുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്ന് ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. അത് ലീഗൽ അഡ്വൈസ് അല്ല, ഇല്ലീഗൽ അഡ്വൈസാണ്, അത് ഇറക്കമൊന്നുമില്ല. പക്ഷേ ഈ ഒരു അഭിഭാഷകന്റെ മുന്നിൽ വരുന്ന ഒരു കക്ഷി എന്ന് പറയുന്ന ആൾ അയാൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ സ്വാഭാവികമായിട്ടും അഭിഭാഷകൻ പ്രതികരിക്കുന്നത്. ആ വരുന്ന വ്യക്തി ഒരു ക്രിമിനൽ ആണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയോ കേസിൽ പ്രതിയാക്കപ്പെടാതിരിക്കുകയോ ഇരുന്നൊരു സാഹചര്യത്തിൽ അയാൾ അതിനെക്കുറിച്ച് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ ഒരു കാരണവശാല അഭിഭാഷകനോട് മാധ്യമവും ജോളിയും ലഭിക്കുന്ന വിവരങ്ങൾ തേടുമ്പോൾ കുറ്റകൃത്യത്തിൽ രണ്ടുപേരുടെയും ഗൗരവവും തുല്യ പങ്കാളിത്തവും അതിൽ വ്യക്തമാകുന്നുമുണ്ട്. അല്ല, അത് ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ പിന്നെ മാത്യു ജോളിയുടെ കൂടെ പോകേണ്ടതോ അല്ലെ ജോളി മാത്യുവിനെ വിളിച്ച് പോകേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമില്ല. അവർക്ക് ഇക്കാര്യത്തിലെ സംബന്ധിച്ച് ഇടപാടുകളെ സംബന്ധിച്ച് അറിയാം. ഇതിന്റെ വരുംവരായികളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ അത് പിന്നെ ഇല്ലാതാക്കുന്നതിനോ മറച്ചു വയ്ക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള ഇടപെടൽ, നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാതെ പോകുന്നൊരു സാധനം അതാണ്. ഈ ജോളിയുടെ കാര്യത്തിലും, ജോളി ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഓരോ മരണങ്ങൾക്ക് ശേഷം ജോളിയുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്തായിരുന്നു, അവരെന്തൊക്കെ രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇതെനിക്ക് അറിയില്ല എന്നൊരു മറുപടി അല്ലെങ്കിൽ ഒരു നിഷേധം ജോളിയുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുന്നതിനുള്ള ഒരു കരുതൽ ഇത്തരം തെളിവുകളെ അനുസരിച്ച് അവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ പശ്ചാത്തലം അങ്ങനെ കൃത്യമാക്കിയതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇന്നെ രൂപത്തിലല്ലേ പ്രതികരിച്ചിട്ടുള്ളത്, ഇന്നെന്നതുകൊണ്ടാണ് ജോളി. യെസ്, അതാണ് ടാക്ടിക്സ്. ഓക്കെ, വേറെ മറ്റൊരു നിഷേധം അവർക്ക് വളരെ എളുപ്പമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറയാവുന്നത്. അതെ, ശ്രീ ബാബ, ഈ റോജോ പരാതി കൊടുത്തതിന് ശേഷം ഈ സിവിൽ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാം, അന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ഈ ക്രിമിനൽ കേസ് പിൻവലിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിമിനൽ അന്വേഷണം സ്വന്തം ഭർത്താവ് മരിച്ച സംഭവത്തിൽ ഒഴിവാക്കാൻ ഒരു ഭാര്യ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കടുംപിടുത്തം പിടിക്കുന്നത് എന്നുള്ളിടത്ത് തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായി ജോളിക്ക് ഇതിലുള്ള പങ്ക് എന്താണ് എന്ന്.
അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാഹചര്യമാണെങ്കിൽ റോജോയ്ക്ക് ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. ഈ ആ കുടുംബത്തിൽ തന്നെ ഭക്ഷണത്തിൽ വിഷാംശമുണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ടും ജോളിക്കെതിരെ അന്വേഷണം തിരിക്കാൻ ആരും തയ്യാറാകാതിരുന്നാൽ, ജോളിക്കെതിരെ അന്വേഷണം തിരിക്കാനുള്ള പരാതി കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് ഈ ജോളി എന്ന ആ കുടുംബത്തിൽ വന്ന് കയറിയ ഒരു സ്ത്രീയോടുള്ള വാത്സല്യമാണോ അതോ അതിനപ്പുറത്തേക്കുള്ള അവരുടെ ആ കുടുംബത്തിലെ സ്വാധീനം മൂലമുള്ള ഭയമായിരുന്നു? അത് അവരോടുള്ള വാത്സല്യം അല്ല, അതോടൊപ്പം പിന്നെ അവരോടുള്ള പേടി കൊണ്ടും അല്ല, ഇത് രണ്ടുമല്ല. ഒരുപക്ഷെ ജോളി ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട്, ജോളിയെ സംശയിക്കേണ്ട ആവശ്യമില്ല, ജോളി അങ്ങനത്തെ ഒരു ആളല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത് 2011 റോയ് ചാൻ മരിച്ച സമയത്ത് ഞാൻ അറിയുന്നത് 4 മാസം മുമ്പാണ് റോയ് ചാൻ പിന്നെ സൈനൈഡ് കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് അറിയുന്നത്. അതുവരെ ഞാൻ അറിയുന്നത് അറ്റാക്കാണെന്നാണ്. ഈ റോജോയും റഞ്ജിയോടും ഒക്കെ എല്ലാ അവരും അറിയുന്ന, അതായത് അവരടുത്ത ബന്ധുക്കളും പിന്നെ കുറച്ച് ആൾക്കാർക്ക് സുഹൃത്തുക്കൾക്കും അറിയായിരുന്നു. അവരോട് എന്നോട് പറയരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഇത് കൊടുത്തിരുന്നു ജോളി. അപ്പോൾ ആ സമയത്ത് റോജോ പറയുന്നുണ്ട് ഈ സൈനൈഡ് കഴിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് എവിടുന്ന് റോയ് ചാൻ സൈനൈഡ് കിട്ടിയെന്ന് ജോളിയോട് ചോദിച്ച സമയത്ത് ജോളി ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീണ സമയത്താണ് അതിന് ശേഷം റോജോ പറയുന്നത് നമുക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ട ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട റോജോ, അതായത് ഞാനും എൻ്റെ മക്കളും ഇവിടുന്ന് നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും, റഞ്ജി ആണെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകും, ഞാനും മക്കളും കേസുമായിട്ട് നടക്കേണ്ടി വരും, എൻ്റെ മക്കളെ ഭാവിയാണ് എൻ്റെ ജോലി, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് റോജോനെ പിന്തിരിപ്പിച്ചതാണ് അന്ന്. അങ്ങനെ റോജോ പറഞ്ഞു. പിന്നെ 2000 നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഈ കേസിലേക്ക് വരുന്ന സമയത്ത് റോജോ പറഞ്ഞു, ഞാനും റോജോയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇനി നമ്മൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നുള്ള ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചേച്ചി എന്നുള്ള വേറെ പുതിയ ഹസ്ബൻഡ് വന്നു. അവരതിൻ്റെ വൈക്കപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേട്ടൻ്റെ മരണം അത് സൈനൈഡ് എവിടുന്ന് കിട്ടി എന്ന് നമുക്ക് അന്വേഷിക്കണം ബാവാ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിലേക്ക് പോകുന്നത്. പിന്നെ കുടുംബത്തിൽ അവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റൻഡ് നടന്നു എന്നുള്ളത് അവർ മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു, വേറെ ഈ കുടുംബത്തിലുള്ള ആർക്കും അറിയില്ല. അപ്പോൾ ജോലിക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഇവർ പല പ്രാവശ്യം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എല്ലാവരും കുടുംബസമേതം ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഒരു വോയിസ് കാണാം, അവരെ ഫാമിലി ഗ്രൂപ്പിൽ ഉണ്ടാക്കിയ ഒരു വോയിസ് ഉണ്ട്, ആ വോയിസിൽ റോജിക്കും റഞ്ജയ്ക്കും എതിരായിട്ട് അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പറയുന്ന ഡയലോഗുകളുണ്ട്. അതുപോലെ തന്നെ അവർ പല രീതിയിൽ അറ്റൻഡ് ചെയ്തത്, അതുപോലെ ഇവർക്ക് ഈ പറഞ്ഞ ഇവർ അടുത്ത ഇതിൽ ആൾക്കാരുണ്ടായിരുന്നു ഇടവകയിൽ, അടുത്ത ആൾക്കാർക്ക് പോലും ഇത് പറയാൻ പേടിയായിരുന്നു. അല്ലെ അന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിയായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് പറയായിരുന്നു, ചിലപ്പോൾ ഒരു വർഷം നമുക്ക് 3 മരണം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഇത് അറിഞ്ഞില്ല, റോയ് ചാൻ മരിച്ചത് ഇത് സൈനൈഡ് കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞത് അറ്റാക്കാണ്. കാരണം എനിക്കറിയാവുന്ന റോയ് ചാൻ സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ക്ലിയർ ആയുള്ള ഒരാളാണ്. രണ്ടാമത്തത് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു കുടിയെന്ന് പറഞ്ഞാൽ ചർച്ചയിൽ വന്നതായതുകൊണ്ട് സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ദുരൂഹതകളുടെ ചുരുൾ അഴിയുകയാണ്, അത്ഭുതം കൂറി എല്ലാവരും നോക്കുകയാണ് എത്രമാത്രം ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമാണ് നടന്നത്, എത്ര ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ കുറിച്ചും. വളരെയധികം നന്ദി ശ്രീ ബാവ, MC അഷി, ജോർജ് ജോസഫ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.